അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിലും കോൺസുലേറ്റുകളിലും താലിബാൻ പരിശോധന. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വ്യോമസേന വിമാനം കാബൂളിലെത്തി. മലയാളികൾ അടക്കമുള്ളവരുമായി വിമാനം ഇന്ന് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് താലിബാൻ നീക്കം തുടങ്ങി. ജർമ്മൻ വാർത്താ ചാനലായ DW-ന്റെ മൂന്ന് ലേഖകരുടെ വീടുകളിൽ പരിശോധന നടത്തി. ബസന്ത് വിവരങ്ങളുമായി ബസന്ത്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് വരുന്നത്. ഒന്ന്, മാധ്യമ വേട്ട യഥാർത്ഥ താലിബാനിസം എന്ന രീതിയിൽ മാധ്യമ വേട്ട തുടങ്ങിക്കഴിഞ്ഞു. റേഡിയോ മേധാവിയെ വധിച്ചിരിക്കുന്നു. DW-ന്റെ റിപ്പോർട്ടർമാരുടെ വീടുകളിൽ പരിശോധന നടത്തുന്നു. മറ്റു ചിലരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഒരു വശത്ത് ഇന്ത്യൻ കോൺസുലേറ്റുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ അഫ്ഗാനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? ശ്രീജ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് താലിബാൻ നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ജർമ്മൻ വാർത്താ ചാനലായ DW തന്നെ പുറത്തു വിട്ടിരിക്കുന്നത്. അവരുടെ വാർത്താ ചാനലിൽ പ്രവർത്തിച്ച മൂന്ന് ലേഖകരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം താലിബാൻ പരിശോധന നടത്തുകയും അതിൽ അവരുടെ ബന്ധുക്കളിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനായ പക്തിയ ഗാഗ് റേഡിയോവിന്റെ തലവൻ തൂഫാൻ ഒമറിനെ വെടിവെച്ച് കൊന്നു എന്നുള്ള വിവരമാണ് DW തന്നെ പുറത്തു വിടുന്നത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ടെലിവിഷൻ ചാനലായ ഗർഗാഷ് TV-യുടെ ലേഖകൻ നേമത്തുള്ള ഹേമന്തിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഇന്ത്യയുടെ എംബസികളും കോൺസുലേറ്റുകളിലും വലിയ തോതിലുള്ള പരിശോധന താലിബാൻ നടത്തുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണെങ്കിൽ കാബൂളിലെ ഇന്ത്യൻ എംബസിയും താലിബാൻ വളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാണ്ഡഹാറിലെയും ഹെറാത്തിലെയും കോൺസുലേറ്റുകളിൽ താലിബാൻ പരിശോധന നടത്തുകയും ഏതാനും രേഖകൾ എടുത്തുകൊണ്ടുപോവുകയും വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. കാബൂൾ എംബസിക്ക് പുറത്തും താലിബാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളടക്കമുള്ളവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ സുരക്ഷാ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അവിടെ നിന്ന് ഉയർന്ന് പൊങ്ങാൻ സാധിച്ചിട്ടില്ല. വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കിടന്ന ഇന്ത്യക്കാരെ എല്ലാവരെയും തന്നെ കാബൂൾ എംബസിയിൽ എത്തിച്ച ശേഷമാണ് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. ഇവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. അവിടെ ഒരു ഗുരുദ്വാരയിൽ കുടുങ്ങിക്കിടന്ന ഏകദേശം 285 പേരിൽ 60 പേരെയാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുള്ളത്. പക്ഷേ സുരക്ഷാ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ വിമാനത്തിന് ഇന്ത്യയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ശ്രീജ, ബസ് എന്താണ് വിവരങ്ങൾ നൽകിയത്?